இளவன்னூர் மாட்டத்திலே இனக்குயிலே இளவன்னூர் மாட்டத்திலே இனக்குயிலே പ്രതിരോധ മേഖല നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂട്ടി. പാക്കേജിന്റെ യഥാർത്ഥ മുഖം വെളിവായി. തോമസ് ഐസക്. അല്ല ബിബീഷ് കായിപ്പട, ഈ ISROയും BPCLഉം ഒക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോവുകയാണെന്നൊരു ശ്രുതി കേട്ടല്ലോ. ശരിയാണോ? എന്തൊട്ട് അറിഞ്ഞില്ലേ? നിർമ്മലാജി ഒന്നും കാണാനും ചെയ്യോ? എന്താ ഇവിടെ പൊന്തുവലിന്റെയൊക്കെ ഒരു ചർച്ച? ഒരു ചായക്കടക്കാരൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് സ്വന്തം കടയിലെ സാധനങ്ങൾ വിറ്റു പോകുമ്പോഴാണ് നമ്മൾ എത്ര സത്യം അല്ലേ സുകുമാര? ആ അത് ശരിയാ. അല്ല വിഭീഷേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ പൊതുജനങ്ങൾക്ക് എന്താ ഗുണം? ഞാൻ പറഞ്ഞരാ, നിർമ്മലാജി 20 ലക്ഷം കോടിയുടെ കോവിഡ് പാക്കേജിൽ പ്രഖ്യാപിച്ചില്ലേ? അത് കണ്ടെത്താൻ വേണ്ടിട്ടല്ലേ ഈ ടൈകളൊക്കെ അല്ലെ? ആ കടുപ്പം കൂട്ടി തന്നെ ആയിക്കോട്ടെ. അത് ശരിയാ, അതേതായാലും നന്നായി. പണിയൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇവിടെ മൊത്തം പട്ടിണിയല്ലേ? നിങ്ങൾ ഇതെല്ലാം വിശ്വസിക്കുന്നല്ലോ. 20 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് പകുതിയിൽ കൂടുതൽ അനാവശ്യ സബ്സിഡികൾക്കാണ്. UBI പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ സാധാരണക്കാരിൽ നേരിട്ട് പണം എത്തിക്കാമായിരുന്നിട്ടും ബിബീഷ് കാവിപ്പഴയുടെ നിർമ്മലാജി അതിനെ മുതിർന്നില്ല. സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം. അങ്ങനെയാണോ? എന്നാലോ എന്നാലോ. എടോ, ഒരു മേഖല സ്വകാര്യവൽക്കൂടെ ആ മേഖലയിലെ മത്സരം കൂടി നമുക്ക് കുറഞ്ഞ വശത്തെ സാധനങ്ങളൊക്കെ കിട്ടില്ലേ? അല്ലേ? എടാ കൊച്ചനെ, നീ ഒന്ന് ശരിയാക്കി തന്നെ. ഇതൊക്കെ സിമ്പിൾ അല്ലേ? BSNL ആണല്ലേ. ഇതിന് ഇവിടെ റേഞ്ച് കുറവ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ജിയോയിലേക്കാണ് പോർട്ട് ചെയ്തേക്ക്. ഇതാ ഇവിടെയാണ് ബിബീഷ് ഇപ്പൊ പറഞ്ഞ തെറ്റാണെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം. ജിയോയുടെ വരവോടുകൂടി അതിനു മുമ്പ് നല്ല കോമ്പറ്റീഷനിലായിരുന്നു നമ്മുടെ ടെലികോം സെക്രട്ടറി പിന്നീട് കണ്ടത് ജിയോയുടെ ഏകാധിപത്യമായിരുന്നു. മോദി സർക്കാർ ജിയോയ്ക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നു, ജിയോ മറ്റു കമ്പനികളെ അടിച്ചമർത്തും. ചിന്തിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ചൂഷണം മനസ്സിലാവും. യാ ബ്രോ, അവരുടെ 6 മന്ത് പാക്കേജിന് ശേഷം ഇപ്പോ 1 GB ഇല്ലാത്തൊരു ദിവസം എനിക്ക് ആലോചിക്കാനേ വരില്ല. നിന്റെ PSC തയ്യാറെടുപ്പൊക്കെ എവിടം വരെയായി? ഇത്തവണ കേറൂ. ഓ അതോ, അതിനെ കൊണ്ട് എനിക്ക് യൂസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സമയമായല്ലോ, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടങ്ങാറായി. ആരെങ്കിലും ടി വി ഒന്ന് ഓണായിക്കേ. ഇന്ന് സംസ്ഥാനത്ത്